السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله. മുന്തിരി കഴിച്ചത് നമുക്കറിയാമല്ലോ, പക്ഷെ ഭർത്താക്കനബി എങ്ങനെയാണ് കഴിച്ചത്? കോരി കഴിച്ചതാണോ കഷ്ണച്ചിയാണോ കഴിച്ചത്? അത് ഹദീസിൽ നിന്ന് ലഭ്യമായിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് അതിന്റെ സുന്നത്ത് അങ്ങനെ കിട്ടൂലല്ലോ, അതുകൊണ്ട് എന്തില്ല, ഞാൻ കഴിക്കണില്ല. അത് ഹുബ്ബാണ്, സ്നേഹമാണ്, അതിലൊന്നും വിചാരിക്കണ്ട. നിബിധങ്ങള് തൊപ്പി ധരിച്ചു, നിബിധങ്ങള് തലയിക്കെട്ട് കെട്ടിയിട്ടുണ്ട്, അത് സുന്നത്തല്ലേ? ഏയ്, അതൊക്കെ അറബികളെ വേഷല്ലേ, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അറിയാത്തോണ്ടായിരിക്കും നിങ്ങൾ. എന്താണ് ഈ സുന്നത്ത്? എങ്ങനെയായി ഈ സുന്നത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞത് എങ്ങനെയാ? എന്തൊക്കെയാണ് ഈ ചര്യകൾ എന്ന് അറിയാത്ത കൊണ്ടായിരിക്കും. ഷമായിലു തുർമുദി, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേഷവിധാനങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, വകാന യൽബസുൽ ഖലാനിസ, നബിതങ്ങൾ തൊപ്പി ധരിക്കുമായിരുന്നു. ചില സമയങ്ങളിൽ തൊപ്പി ധരിച്ചിട്ടുണ്ട്, തൊപ്പി മാത്രം. ചില സമയങ്ങളിൽ നിബിധങ്ങൾ തലപ്പാവ് യൽബസുൽ അമാമത ഫൗഖൽ ഖലൻസുവതി, നിബിധങ്ങൾ തൊപ്പിയുടെ മീതെ തലപ്പാവും കെട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ പിൻപറ്റിയാൽ കൂലി കിട്ടൂലേ? അത്രേ വിഷയമുള്ളൂ. അങ്ങനെയാണെങ്കിൽ മക്കയിൽ ജനിക്കലും മദീനത്ത് മരിക്കലും സുന്നത്താവൂലേ? ആവും, തന്നെ നമ്മൾ പറയാം. ആവും, പറ്റുമെങ്കിൽ അത് ചെയ്തോ. അതുകൊണ്ടാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ മാലിക് ഇമാം, മദീന കണ്ട പ്രഗൽഭനായ ഇമാമല്ലേ, ഇമാമുന മാലിക് ഇബ്നു അനസ് മദനി, ഇമാമു ദാരിൽ ഹിജ്റ. ഇമാമു ദാരിൽ ഹിജ്റ എന്ന മഹാൻ ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജ് അല്ലാതെ മറ്റൊരു ഹജ്ജ് ചെയ്യാതിരുന്നത് ഒന്നുകൊണ്ടുമല്ല, എന്റെ റസൂല് കിടക്കുന്ന മദീന വിട്ട് ഞാൻ പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ സാധിക്കാതെ ഞാൻ വഴിയിൽ വെച്ച് മരിച്ചു പോയാൽ എനിക്ക് മദീനയിൽ കിടക്കാൻ പറ്റില്ലല്ലോ. ആ ഇമാം എന്ന് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മദീനത്തെ ജന്നത്തുൽ ബഖീഇലാണ്. ഇങ്ങനൊക്കെ അവർ ചിന്തിച്ചിട്ടില്ലേ? അങ്ങനെ തന്നെ നമ്മൾ ചിന്തി. അതുകൊണ്ട് അത് സുന്നത്താന്ന് പറയാൻ കാരണം, അതുകൊണ്ട് അത് നബിയുടെ ചര്യയാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ല ഇത് വേറെ വിഷയം. നിങ്ങൾക്കത് ഇഷ്ടമല്ല, വേണ്ട, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ് ചെയ്യൂ. നിർബന്ധമല്ലാത്ത ഒരു വിഷയത്തെ നമ്മൾ ആരും നിർബന്ധിക്കൂല. പക്ഷെ അത് ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തരുത്. ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. എനിക്കിഷ്ടമല്ല, വേണ്ട, ആയിക്കോട്ടെ, നീ കഴിക്കുക, കഴിക്കാതിരിക്കുക, ഇടാതിരിക്കുക, എന്തോ ചെയ്തോ, നീ അവർത്ത് മറിച്ചാൽ മതി, പക്ഷേ നിരുത്സാഹപ്പെടുത്തരുത്. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വാലിഹീങ്ങളിൽ നിബിധങ്ങൾ എങ്ങനെയാണ് ബത്തക്ക കഴിച്ചത് എന്ന് രൂപമറിയാത്തതിന്റെ പേരിൽ എനിക്കത് വേണ്ട എന്ന് വെച്ചത് നിബിധങ്ങളോടുള്ള സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ പ്രകടനമാണ്. അതുമാത്രമല്ല, നബി മുന്തിരി കഴിച്ചു എന്ന് മാത്രമല്ല സ്വഹാബത്ത് എഴുതി വെക്കുന്നത്, നബി എങ്ങനെ കഴിച്ചു, എങ്ങനെയാണ് കടിച്ചിട്ടാണോ, പറിച്ചെടുത്ത് വായിക്കി വെക്കുകയാണോ, കുലയിൽ നിന്ന് കടിച്ചെടുക്കുകയാണോ എന്ന് പോലും ഹദീസിൽ രേഖപ്പെടുത്തി വെച്ചത് പിൻഗാമികൾക്ക് പഠിക്കാനും പിൻപറ്റാനും വേണ്ടിയല്ലേ? അല്ലെങ്കിൽ സ്വഹാബികളോ ഹദീസ് പണ്ഡിതന്മാരോ ഒരർത്ഥവും ഇല്ലാത്ത കാര്യം രേഖപ്പെടുത്തി വെക്കുവോ? ഇല്ല. നിബിധങ്ങൾ മുന്തിരി കുലയിൽ നിന്ന് കടിച്ചെടുത്ത് നിബിധങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നും മുന്തിരിയുടെ ചാറിൽ നിന്ന് ഒരൽപ്പവും അതിന്റെ കുരുവിൽ നിന്നൽപ്പവും അവിടുത്തെ പരിശുദ്ധമായ താടിരോമങ്ങളിൽ തങ്ങി നിന്നിട്ടുണ്ടെന്നും ഹദീസുകളിൽ കാണാൻ പറ്റും. وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون. നിങ്ങൾക്ക് മുന്തിരിയും ഈത്തപ്പന തോട്ടങ്ങളും ഉണ്ടാക്കി തന്നത് അല്ലാഹു ചെയ്ത നിഅമത്തല്ലയോ? നിങ്ങൾക്ക് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നില്ലേ? وفجرنا فيها من العيون. അതുമാത്രമല്ല, ഭൂമിയിൽ നിങ്ങൾക്ക് അല്ലാഹു അരുവികളും പുഴകളും ഒഴുക്കി തന്നതും അല്ലാഹു ചെയ്ത വലിയ നിഅമത്തല്ലയോ? ഒരു പുഴ പോലുമില്ലാത്ത മക്കയിലും മദീനയിലുമാണ് ആയത്തിറങ്ങുന്നത്, മനസ്സിലാക്കണം. ഒരു പുഴ പോലുമില്ലാത്തിടത്ത്. ഗൾഫ് രാജ്യത്തിൽ എവിടെയാ പുഴ ഉള്ളത്? ശുദ്ധജലമൊഴുകുന്ന പുഴ എവിടെയെങ്കിലും ഉണ്ടോ ജസീറത്തുൽ അറബിൽ? എവിടെയുമില്ല. കിട്ടണമെങ്കിൽ ഷത്തുൽ അറബിലേക്ക് പോകണം, കുവൈത്തിന്റെ ബാക്കിലേക്ക്, ഇറാഖിലേക്ക് പോകണം. ടൈഗ്രീസും യൂഫ്രട്ടീസും കൂടിച്ചേരുന്ന ഭാഗത്ത്.
എന്നിട്ട് പോലും ഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, നിങ്ങൾക്ക് അല്ലാഹു തആല മനോഹരമായ സ്പ്രിംഗുകൾ, മനോഹരമായ തോട്ടങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നുവല്ലോ. മാഷാഅല്ലാഹ്, ഇത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്തല്ലയോ? വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, വെള്ളം ഒഴുകണമെങ്കിൽ ഉയർന്ന സ്ഥലത്തിന് ഒഴുകാൻ പറ്റൂ അല്ലേ? വെള്ളം വാട്ടർഫാളുകൾ നമ്മൾ കാണില്ലേ, മേലെന്ന് താഴേക്കാണ് ഒഴുകുക, മേലെന്ന് താഴേക്ക്. ഇത് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമാണെന്നാ പറയാം, ഏറ്റവും വലിയ അത്ഭുതമാണ്. കാരണം ഭൂമിയുടെ മേലോട്ട് എങ്ങനെയാ വെള്ളം കയറിപ്പോയത്? എങ്ങനെയാ വെള്ളം കയറിപ്പോയത്? ഭൂമിയുടെ അടിയിൽ നിന്ന് മേലോട്ട്. കുന്നിൻപുറത്തുള്ള തെങ്ങിൻ നമ്മുടെ ഒരു കിണറിന്റെ ആഴം വെള്ളം കിട്ടണമെങ്കിൽ 30 മീറ്റർ സങ്കല്പിക്കുക. അതേ കുന്നിന്റെ താഴ്ചരിവിൽ വന്നാൽ അവിടെ ഈ 30 മീറ്ററിൽ വെള്ളം കിട്ടും. എന്നാ പിന്നെ മേലോട്ട് വെള്ളമാണെങ്കിൽ മിനിമം ഈ ഹൈറ്റിനനുസരിച്ച് ആഴം താഴെ പോണ്ടേ? വേണ്ട. ഇത് അല്ലാഹു ചെയ്ത മഹാ അത്ഭുതമല്ലയോ? വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, നമ്മുടെ നാടിലൊക്കെ ഓരോ കിണറ്റിലും വെള്ളം കാണുന്നത് അല്ലാഹു ചെയ്ത വലിയ അത്ഭുതമല്ലേ? ഓരോ വീടിന് കിണറാ, ഇങ്ങനൊക്കെ ഉണ്ടോ അറബ് രാജ്യത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒക്കെ സെൻട്രലൈസ്ഡ് വാട്ടർ പമ്പ് ഇനം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഓരോരുത്തരുടെ വീട്ടിലും അവരവരുടെ ഒരു ഫാക്ടറി പോലെ വെള്ളം എടുക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു, ഉപയോഗിക്കുന്നു, സ്വന്തം പറമ്പിലെ സ്വന്തം വീടിന്റെ മുമ്പിലെ വെള്ളം. ഇപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കിണർ കുഴിക്കുമ്പോഴേ തൊട്ടടുത്ത ആളുടെ ടോയ്ലറ്റിന്റെ കുഴിന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി കുഴിക്കല്ലേ, പിന്നെ നമ്മുടെ കിഡ്നിയുടെ അസുഖം മാറാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം, അത് കണ്ടാമിനേറ്റഡ് അല്ല, അണുബാധയുള്ളതല്ലെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് അരുവികൾ ഒരുക്കി തന്നിട്ടുണ്ടല്ലോ, എത്രയോ അരുവികൾ. നമ്മൾ ഓരോ ഓവുപാലത്തിന്റെ മേലെ കടന്നു പോകുമ്പോഴും നമ്മുടെ ഹൈവേകളിലോ റോഡുകളിലോ പുഴകളില്ലാത്ത അരുവികളില്ലാത്ത റോഡുകളുണ്ടോ നമ്മുടെ നാടുകളിൽ? വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ഈ അരുവികളൊക്കെ നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ഒഴുക്കി തന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളല്ലയോ എന്ന് അല്ലാഹു ചോദിക്കുന്നത്. ഒരു ഒരൊറ്റ സ്ട്രീം പോലും ഒരു ശുദ്ധവെള്ളത്തിന്റെ അരുവിയോ പുഴയോ ഇല്ലാത്ത പരിശുദ്ധമായ മക്കയിലാണ് സൂറത്തു യാസീനിലൂടെ അല്ലാഹു തആല ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മക്കക്കാരോട് പറയണമെങ്കിൽ കല്ലുകളും പർവ്വതങ്ങളും പറഞ്ഞാൽ പോരെ, അവർക്ക് വെള്ളം കണ്ടിട്ടില്ലല്ലോ, ഒഴുകുന്ന പുഴ അവർ കണ്ടിട്ടില്ലല്ലോ, അവർ കണ്ടില്ലല്ലോ. അവർ യാത്ര ചെയ്യുന്നത് സിറിയയിലേക്കാണ്, സിറിയയിലെത്തുന്നവരെ ഒരു പുഴയുമില്ല, യമനിലേക്ക് താഴെ വരും അവിടെയും പുഴയില്ല. പുഴ കിട്ടണമെങ്കിൽ കുവൈറ്റും കടന്ന് മേലെ കടക്കണം, ഇറാഖിന്റെ അപ്പുറത്തേക്ക് കടന്നാലേ അവിടെ പുഴ കിട്ടൂ. ടൈഗ്രീസും യുഫ്രട്ടീസും കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ആഫ്രിക്കൻ കോണ്ടിനെന്റിലേക്ക് താഴേക്ക് പോകണം, ഈജിപ്തിലേക്കോ സുഡാനിലേക്കോ കടന്നു പോകണം. അവിടുന്ന് അല്ല മക്കാർ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. പരിശുദ്ധ മക്കയിലായിരിക്കെ ഇറങ്ങിയ സൂറത്താണ് സൂറത്തു യാസീൻ. മക്കയിൽ ഇറങ്ങിയ സൂറത്ത് വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. അവരാരും ചോദിച്ചിട്ടില്ല, വടച്ചോനെ എവിടെ ഈ പുഴയ്ക്ക്? ഞങ്ങൾ ഒന്നും കണ്ടിട്ടില്ലല്ലോ വടച്ചോനെ, ഒരു പുഴ ഞങ്ങൾക്ക് തന്നെങ്കിൽ ഇതിന് അർത്ഥം ഉണ്ടായിരുന്നല്ലോ. ഇത് സ്വഹാബികൾ ചോദിച്ചിട്ടില്ല. അവർക്കറിയാം ഈ ഖുർആൻ ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഒരുപാട് പുഴകളുള്ള രാജ്യക്കാർ ഖുർആൻ ഓതിയേക്കും. എത്രയോ മനോഹരമായ പുഴകളും പർവ്വതങ്ങളും ഉള്ള രാജ്യക്കാർക്ക് അല്ലാഹുവിന്റെ കലാമ് വേണ്ടേ? അവർക്കൊക്കെ ആവശ്യമായതെല്ലാം പരിശുദ്ധ വചനങ്ങളിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്നൊക്കെ വരും, നമ്മളൊക്കെ എത്ര അള്ളാഹു ആസ്വദിക്കണം പുഴ കാണുമ്പോൾ, അരുവികൾ കാണുമ്പോൾ, സ്ട്രീമുകൾ കാണുമ്പോൾ, വെള്ളച്ചാട്ടങ്ങൾ എങ്ങനെയാണ്? മില്യൺ കണക്കിന് ഗാലൻ വെള്ളങ്ങളാണ് ഒരു വർഷത്തിൽ ഒരു വാട്ടർഫാളിലൂടെ. നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാളോ, നമ്മുടെ എന്റെ നാടിന്റെ അടുത്തുണ്ട് നിലമ്പൂർ ആട്യൻപാറ വാട്ടർഫാൾ, ഇനി അങ്ങോട്ട് എത്രയോ നമ്മുടെ വയനാട് തന്നെ. എത്ര വലിയ അത്ഭുതമാണ് വയനാട്, കോഴിക്കോട് നമ്മുടെ ചുരം കയറി താമരശ്ശേരി ചുരം കയറി എത്തുമ്പോഴേക്കും 2000+ സ്ക്വയർ ഫീറ്റ് ഹൈറ്റിലായി വയനാട്ടിൽ ഇവിടെ ഉണ്ട് തോന്നുന്നു. എത്ര സ്ക്വയർ ഫീറ്റ് ഹൈറ്റില നമ്മുടെ മേപ്പാടിയൊക്കെ നിൽക്കുന്നത്? പടികാരില്ലേ, 2000 സ്ക്വയർ ഫീറ്റ് മിനിമം വേണം. അവിടെ ചെന്നാലും 3 മീറ്റർ താഴെ വെള്ളമുണ്ട്. അവിടെ അല്ലേ പൂക്കോട് തടാകല്ലേ, എത്ര ഹൈറ്റിലാണ് വയനാട് ചുരം കയറുന്നത്? ചുരം കയറിയിട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ടോ? ഇല്ല. പിന്നെ മൈസൂർ വരെ ഒരൊറ്റ പോക്ക് തന്നെ, ഇറക്കല്ലല്ലോ. ആ കയറിയത് ഇറങ്ങുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവിടെയും വെള്ളമുണ്ട്, അവിടെയും കിണറുണ്ട്. ഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, അത്രയും ഹൈറ്റിന്റെ മുകളിലും അല്ലാഹു നിങ്ങൾക്ക് ജലാശയങ്ങൾ തന്നിട്ടില്ലേ? എവിടെയാണ് ഈ ഹൈറ്റിൽ നിന്ന് വെള്ളം, എങ്ങനെ വെള്ളം കയറിപ്പോകുന്നു? ഇത് അത്ഭുതമല്ലേ? കാരണം പർവ്വതങ്ങളിലൂടെയാണ് വലിയ വലിയ മഹാനദികളുടെ തുടക്കം. അങ്ങനെയാണ്
നൈലടക്കമുള്ള നദികൾ വിക്ടോറിയ തടാകം എന്ന് പറഞ്ഞ ഉഗാണ്ടയിൽ കിടക്കുന്ന തടാകമല്ലേ, ഏതോ മലയുടെ മുകളിൽ വിക്ടോറിയ കുന്നുകിന്റെ മുകളിൽ നിന്ന് ഈജിപ്തിലൂടെ ഒഴുകുന്ന ലോകത്തെ ഏറ്റവും നീളമുള്ള മഹാനദി ഒഴുകുന്നത്. സുബ്ഹാനല്ലാ, ഈ ഇതിന്റെ മുകളിൽ ഈ കോടിക്കണക്കിന് ഗാലൻ വെള്ളം എങ്ങനെ അള്ളാഹു സ്റ്റോർ ചെയ്തു വെച്ചു! ഇത് വലിയൊരു അത്ഭുതമാണ്. താഴെ കിടക്കുന്ന വെള്ളത്തെ കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയും അത് നിങ്ങൾക്ക് അരുവികളായി വെള്ളച്ചാട്ടമായി ഒരുക്കിത്തരികയും അങ്ങനെ ഭൂമിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളല്ലയോ എന്ന് അള്ളാഹു ചോദിക്കുന്നു.